guys, assalamu alaikum. Welcome back to my channel. In the Navan Tula de Nalati Poli chocolate cream cake in the recipe atane Nalla taste anadine Adapole, Valeri Siana Tayara canum, Apanamuka wagon than a video like a pogam. As in the dry ingredients I did come, as in aita, or a cup of maida toad the tender, Adilinum, kal cup of maida, Ningle edit the matinum. அதிலேக்கு 1/4 கப் கோகோ பவுடர் ஆட் செய்து எடுக்கம் அதாவது 1/3 கப் மைதையும் 1/4 கப் கோகோ பவுடரான வேண்டது இனி இதிலேக்கு 1 டீஸ்பூன் பேக்கிங் பவுடரும் 1/2 டீஸ்பூன் பேக்கிங் சோடாவும் கூட ஆட் செய்து எடுக்கம் இனி இது நல்லாயிட்ட ஒன்னு mix செய்துட்டு ஒன்னு அரிச்சு எடுக்கம் நீங்கள் இங்க mix செய்யနေல்லെങ്കിൽ ஒரு 3 தவணையെങ്കിലും அரிச்செடுத்தா மதி Now I mix it with 1 thavana mathre arichedukkunullo Angane njan arichedutittunde ini idu maati vekkam ini namukku wet ingredients thayaarakkam adinayittu oru bowl lkku 4 mutta pottichu vechittunde adilekku 1/2 teaspoon vanilla essence um koodi add cheyidoduttunde ini namukku beat cheythu thodangam ആദ്യം 1 ലിറ്റർ ബീറ്റ് ചെയ്ത് പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്താ മതി ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തു കൊടുക്കാം ഞാൻ ഇപ്പോ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നെങ്കിൽ 1 കപ്പ് ഫുൾ ആയിട്ട് തന്നെ എടുക്കുക എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തു കൊടുക്കാം നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തു എടുക്കുക അങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 3 ടേബിൾസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് ചേർക്കുന്നത് എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീറ്റർ അങ്ങ് മാറ്റി വെച്ച് നമുക്ക് ഇതിലേക്ക് ഫ്ലോർ മിക്സ് ചേർക്കാം പിന്നെ ഞാൻ ഇതിലേ ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാണ് നിങ്ങൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഈ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായി ചേർത്തിട്ട് കട്ട് ടൈം ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാം അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുക്കറിലാണ് കേക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ ഇതുപോലത്തെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചു കൊടുക്കാം ഇനി ഈ ബാറ്റർ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ ഫുൾ ആയിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത് ഇനിത് അടച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഈ കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റാൻ മറക്കരുത് ഇനി ഇതുപോലത്തെ പഴയൊരു അടപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ കുക്കർ വെച്ച് കൊടുക്കുക ഇനി ഇത് ബേക്ക് ആകുമ്പോഴേക്കും നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ 1 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇനി ചോക്ലേറ്റ് ക്രീം ആക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് 2-3 ടീസ്പൂൺ ഈ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം അത് അവിടെ നിന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ക്രീമിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 3 ടേബിൾസ്പൂൺ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നല്ല സ്റ്റിഫ് ബീക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം
എനിക്ക് കുറച്ച് കളറ് കുറഞ്ഞതായിട്ട് തോന്നിയിട്ട് ഞാൻ ഒരു ടീസ്പൂണും കൂടി ഇതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. അതുപോലെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനിയിത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് കേക്ക് കട്ട് ചെയ്യുന്ന നൈഫ്. നമുക്കിതിനെ കൊണ്ട് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായി ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ട്രഫിൾ കേക്ക് ചെയ്യാനാണ്. അതുകൊണ്ട് ഇതിൻ്റെ നാല് സൈഡും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രഫിൾ കേക്കിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല. ട്രഫിൾ കേക്കാണ് ചെയ്യുന്നതെങ്കിൽ ബട്ടർ പേപ്പർ ഇതുപോലെ വെക്കണം. ഇനി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്യാം. പിന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇതിൽ പറയുന്നില്ല. പിന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് കേക്ക് വെറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ക്രീം കുറച്ച് ഓവർ ബീറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിതും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് ഡ്രം കോട്ട് ചെയ്ത് എടുക്കാം. ഞാൻ സ്പീഡായിട്ട് പറയുന്നത് വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നതുകൊണ്ടാണ്. അങ്ങനെ ഡ്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നല്ല കട്ടിയായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഗനാഷ് ഒഴിക്കുന്നില്ല, അപ്പോൾ ട്രഫിൾ കേക്കായി മാറും. അതുകൊണ്ട് കേക്കിൻ്റെ ടോപ്പിൽ മാത്രമേ ഗനാഷ് ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്ലവറും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റാർ നോസിലിട്ടിട്ടാണ് ആ ഫ്ലവർ ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനിയിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.